ഈശോ മിശിഹായിക സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മരിയൻ വിചാരം എന്ന് പറയുക, പരിശുദ്ധയമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ അവരുടെ അഭിവാദന സ്വരം കേൾക്കുമ്പോൾ അവരുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുകയും എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി മാറുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധയമ്മയുടെ ഈ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിവാദന സ്വരങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഓരോ സന്ദർശനങ്ങളും ഓരോ വീടുകളിലും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ ബന്ധുജനങ്ങളെയും കണ്ടുമുട്ടുമ്പോഴും എൻ്റെ അഭിവാദന സ്വരം മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സന്തോഷം നൽകുന്നതാകട്ടെ എന്ന്, എൻ്റെ അഭിവാദന സ്വരം കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും ആശ്വാസവും ലഭിക്കട്ടെ എന്ന്. അതുകൊണ്ടാണല്ലോ ബൈബിളുകളിൽ നമ്മളെ പഠിപ്പിക്കുക, നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. കാരണം വാക്ക് വചനം മാംസം ധരിച്ചവനാണ് ക്രിസ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ വാക്കുകളെയും എൻ്റെ വചനങ്ങളെയും ക്രിസ്തു സദൃശമാക്കണമേ എന്ന്, എൻ്റെ ഓരോ അഭിവാദന സ്വരവും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാകട്ടെ എന്ന്, എൻ്റെ ഓരോ സന്ദർശനങ്ങളും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എൻ്റെ കുടുംബക്കാരെയും കൂട്ടുകാരെയും കണ്ടുമുട്ടുന്ന ഓരോ സന്ദർശനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊടുക്കുന്നതായിട്ട് മാറ്റണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ സ്വരം മറ്റുള്ളവരുടെ കാതുകളിൽ ക്രിസ്തുവിൻ്റെ സന്തോഷം നൽകട്ടെ, ക്രിസ്തുവിൻ്റെ സമാധാനം നൽകട്ടെ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നൽകട്ടെ എന്ന്. ആമേൻ.